നമ്മളിപ്പോൾ ചിക്കധാരന്റെ ഫോർട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ്, എൻ്റെ പുറകിൽ ഇവിടെ കാണുന്നതാണ് ഈ ഫോർട്ടിലേക്കുള്ള കൂപ്പൺ കിട്ടുന്ന എൻട്രി പാസ് കിട്ടുന്ന സ്ഥലമാണ് നിങ്ങളിപ്പോൾ എൻ്റെ പുറകിൽ കാണുന്നത്. ഗവിൽഘാട്ട് ഫോർട്ടിന്റെ ചരിത്രം എഴുതിയിട്ടുണ്ട്. ഗവിൽഘാട്ട് ഫോർട്ടിന്റെ ജസ്റ്റ് ഇത് കാണാൻ പറ്റും. ഇതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള എൻട്രൻസ്. ഇതിന്റെ വെറും കവാടം മാത്രമേ ഉള്ളൂ. 2 കിലോമീറ്റർ ഇനി നടക്കാൻ കിടക്കും. അങ്ങനെ നമ്മളിപ്പോൾ കോട്ടയ്ക്കുള്ളിലെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുവാണ്. അവരൊക്കെ മടുത്ത് തിരിച്ചു വന്നു. മൊത്തം കണ്ടില്ല, വൈകുന്നേരം വരെ കാണാനുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അവരൊക്കെ മടുത്തിട്ട് തിരിച്ചു വന്നു. നമുക്ക് നോക്കാം എത്ര നാളെ കാണാൻ പറ്റും. കോട്ടയല്ലേ, കോട്ടമതിലൊക്കെയാണ് കുറേ കാണാനുണ്ടെന്ന്. ആ, തിരിച്ചു പോകണം. അവര് ചെറുത് കണ്ടെന്ന്, ഇവിടെ എന്തോ സംഭവം ഉണ്ട് അത് കണ്ട്. അവിടെ എത്തുമ്പോ വൈകുന്നേരം ആണെന്നാണ്, 1-2 മണിക്കൂറൊക്കെ എത്തുമെന്നാണ് അവിടെ എത്താൻ. ഇങ്ങ് ദൂരെ അല്ലേ, ഭീംകൊണ്ടൊക്കെ. അതാ മതില് വലയിക്കുന്നത്. ആ, ഇതാണ് ഒരു കോട്ടയന്റെ മറ്റൊരു എൻട്രൻസ്. ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. ഇത് ഈ കോട്ടയന്റെ ഓരോ ഭാഗമായിരുന്നു, അതെല്ലാം ഇടിഞ്ഞു വീണ് ഒരു പരിവായി. ഇതൊക്കെ അങ്ങ് ദൂരെ നിങ്ങൾക്ക് കാണാൻ പറ്റും കോട്ട. അങ്ങ് ദൂരെ ഇതൊക്കെ കോട്ടയന്റെ ഭാഗമായിരുന്നു. അതൊരു കോട്ടയൻ്റെ മറ്റൊരു മതിലാണ്. എന്ത് മതിലാണെങ്കിലും നല്ല ഹൈറ്റും ഉണ്ട്. അതെല്ലാം അവിടെ ഇപ്പം നല്ല പാടുമാണ്. കുറേ പേര് അവിടെ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ഇതൊക്കെ ഈ കല്ലൊക്കെ പൊട്ടിച്ചറിയാൻ. आगे नहीं जा रहे क्या? हैं तब के है क्या? नहीं, उधर तक जाना है ना, उधर ही है ना, उधर ही है ना, जो देखना जो जिस ना उधर ही है. इधर तक आ गए तो उधर तक जाना पड़ेगा. അതൊരു കാര്യം. ആ, അവിടെ കുറച്ച് കാണാനുണ്ടെന്ന് കേട്ടോ. ഒരു ദിവസം കൊണ്ട് തന്നെ നല്ല ദൂരം നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. എന്തായാലും അടിപൊളി. ഇത് നല്ല ആ വെയിലൊക്കെ കഴിഞ്ഞു, ഇപ്പം നല്ല തണുപ്പ് അല്ലേ, നല്ല തണുത്ത കാറ്റില്ലേ. തൊപ്പി മാതിരിക്കും മോൻ കാണട്ടെ. ഇപ്പം നല്ല തണുത്ത കാറ്റുണ്ട്. പക്ഷെ പറയാനൊന്നും പറ്റില്ല എത്ര നേരമാണ് തണുത്ത കാറ്റ്. കുറച്ച് കഴിയുമ്പോഴത്തേനും വീണ്ടും വെയിലും. ഈ വനത്തിൻ്റെ നടുക്ക് ഇങ്ങനൊരു കോട്ടയും ആ കോട്ടയിലേക്കുള്ള വഴികളും. നമ്മൾ ഏകദേശം ഒരു കോട്ടമതിൽ വലം വെച്ചെന്ന് തോന്നുന്നല്ലേ അല്ലേ? 1 റൗണ്ട് അടിച്ചില്ലേ കോട്ടമതിൽ? പക്ഷെ അവിടം വരെ എത്തി. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഇപ്പുറത്തെ കാണാം. അയ്യോ, ഇനി അവിടം വരെ എത്തണം. 2 കിലോമീറ്റർ. दीजिए, क्या एक्सपीरियंस है, क्या फीलिंग हो रही है? उधर से इधर तक पहुंच गया था. मतलब कम से कम 1-1.5 किलोमीटर हो गया ना. अलहमदुलिल्लाह अच्छी फीलिंग है. वहाँ से यहाँ तक आए तो अभी जाने के बाद, वापस जाने के बाद पता चलेगा कैसा है, क्या फीलिंग है. आपका नाम भी बता दीजिए. फील हो रहा है, नाम भी बता दीजिए. रविदास, हाँ, मोहम्मद यूनुस खान, ओके, सर सोनू सूर्यवंशी. ठीक है, बहुत बढ़िया. आप कहाँ से? नागपुर. नागपुर से कितना किलोमीटर इधर तक? यहाँ का है समझ जाइए 250 किलोमीटर। ठीक है। नागपुर में और भी फोर्ट है ना? हाँ बहुत है, बहुत फोर्ट है ना। ये इस एरिया पूरा जो फोर्ट होगा वो देवगढ़ फोर्ट भी है, वो मध्य प्रदेश में एक और अलग है, नया नया किला है। और ये भी अभी जा रहे हैं ना उधर तद गए हो ना आप लोग। ठीक, ये हमारे मेजर से मिलो। आपका नाम बता दीजिए। रोहित नाम। क्या फीलिंग हो रही है उधर से इधर तक पैदल आ गया? उसके लिए कुछ नहीं, वो बहुत दिन लोग तक गए हो। ഇതാണ് ഈ ഫോർട്ടിന്റെ മറ്റൊരു എൻട്രൻസ്. ഇതുപോലെ കയറാം. വാടി ഇപ്പൊ നോക്കൂല്ലോ. ഈ കല്ലും മലയും हिंदी बोल इतना लगा कि वाह। मरता है मरतोड़ी इതാ നമ്മൾ കണ്ടത്. ഇനി എന്നാ ഉള്ളേ? ഇതാ നമ്മൾ കണ്ട കോട്ട. ഇത് നടന്ന് മടുത്തു വരുന്നു. ഇതാണ് നമ്മൾ കണ്ട കോട്ട. അവിടുന്ന് കണ്ട ഇനി അങ്ങോട്ടോ എന്താന്ന് അറിയത്തുമില്ല. ആർക്കറി നമ്മുടെ ഗൈഡ് മുന്നേ നടക്കുന്നുണ്ട്. ഇതൊക്കെ കയറി നോക്കാം. ഇവിടെ രണ്ട് വഴികൾ കാണാം. നമ്മുടെ ഒരു കോട്ടയാണ്. കോട്ടേൻ്റെ എന്താ സംഭവം? ആ ഇതാണ്. ഇത് മസ്ജിദാണോ അതോ അമ്പലമാണോ നോക്കട്ടെ. ഇത് മസ്ജിദാണെന്നല്ലേ? ആ ഇതാണ്. മുഗളന്മാർ ഈ കോട്ട പിടിച്ചടക്കിയ ശേഷം ഇവിടെ മുഗളന്മാർ ഈ കോട്ട പിടിച്ചടക്കിയ ശേഷം ഇവിടെ ഒരു മസ്ജിദ് ഉണ്ടാക്കി. മസ്ജിദ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ലേക്ക് ഫ്രണ്ട് വ്യൂവില് ലേക്ക് വരുന്നുണ്ട്. ആ അത് എൻട്രൻസ്. മസ്ജിദ് ആണോ അല്ലേ? ഏത് സ്ഥലത്ത് നശിപ്പിക്കും. അതെ, കാരണം ടൂറിസ്റ്റുകൾ ഇതൊക്കെ കാണാൻ വരുമ്പോളെ ഇങ്ങനെ കണ്ടു കഴിയുമ്പോൾ നമ്മളെ കുറിച്ചൊരു നെഗറ്റീവ് ഇമ്പാക്ട്. ഇതായിരുന്നു മസ്ജിദ്. പക്ഷെ എഴുതിയിട്ടൊക്കെ ഇവിടെ വരുന്ന ചെറിയ പിള്ളേരൊക്കെ ആയിരിക്കാം എല്ലാരും അവരുടെ ലവറിന്റെ ഒക്കെ പേരെഴുതിയിട്ടുണ്ട്. എന്ത് മോശം പരിപാടിയാണ്. അവർക്ക് പേരുന്ന വേറെ എന്തൊക്കെ സ്ഥലമുണ്ട്. ഇവിടെ മാത്രം ഒരു പൈതൃക നിർമ്മിതിയിൽ പേര് എന്ത് നിർബന്ധം അവർക്കുള്ളൂ. ആ ഇത് നമ്മുടെ തൊട്ട് പുറകെ കാണുന്നതാണ് മസ്ജിദ്. അത് വളരെ മനോഹരമാണ്. പക്ഷെ എന്ത് ചെയ്യാൻ അറിയാം, ആൾക്കാർ ഇവിടെ കരിങ്കല് കൊണ്ടുണ്ടാക്കുന്ന ആൾക്കാർ അവരുടെ പേരും അതുപോലെ ലവറിന്റെ പേരൊക്കെ എഴുതി വെച്ചൊരു മോശമാക്കിയിട്ടുണ്ട്. ഇത് ഇന്ത്യക്കാരുടെ ഒരു പ്രവണതയാണ്, ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല. ഇത് നമ്മൾ അതുപോലെ തന്നെ ഈ സൈഡില് ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലും കാണാൻ പറ്റും. ആ ഒരു തടാകം. നമുക്ക് അവിടെ ഒരു അമ്പലം കാണാൻ പറ്റും, ലോങ്ങിൽ കാണാൻ പറ്റുന്നതാണ്. ഞാൻ സൂം ചെയ്താണ്. ഇവിടുന്ന് ഒരു 2-3 കിലോമീറ്റർ ചുറ്റി പോയാലേ അത് കാണാൻ പറ്റുള്ളൂ. നേരെ പോകാൻ പറ്റൂല, 2-3 കിലോമീറ്റർ ചുറ്റി പോകണം. അത് എവിടെ എത്തുമ്പോഴത്തേക്കും നല്ല സമയമാകും. അതുകൊണ്ട് നമ്മളത് നൈസായിട്ട് ഒഴിവാക്കാണ്. നമ്മൾ ഇവിടുന്ന് കണ്ടു, അത്രേ ഉള്ളൂ. ഇവിടുന്ന് കാണുന്ന പോലെ തന്നെയുള്ളൂ. അതിന്റെ ചെന്നിട്ട് അങ്ങോട്ട് പോകാൻ തോന്നിയാൽ ചിലപ്പോൾ നമ്മൾ പോകും. പക്ഷെ ഇവിടെ കാണുന്ന പോലെ തന്നെ ഉള്ളു. അതിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല, നോർമലായിട്ട് സംഭവമാണ്. പക്ഷെ നല്ല ദൂരമുണ്ട് അവിടം വരെ. പിന്നെ ഇതിൻ്റെ അപ്പുറ സൈഡിൽ കൂടെ വേറെ എന്തോ ഒരു നിർമ്മിതിയും കൂടെ ഉണ്ട്. അതിൻ്റെ വഴി കഴിക്കുന്ന ഇതാണ്. ഇതിലോട്ട് കയറി നോക്കാം എന്താണ് ഇവിടെയാണ്. ഇതൊരു കോട്ടേൻ്റെ വേറെ ഒരു കോട്ടേൻ്റെ ഒരു വേറൊരു ഭാഗമാണ്. ഇത് കരിങ്കല്ലിൽ നിർമ്മിച്ച ഒരു കോട്ടേൻ്റെ ഒരു ഭാഗമാണ്. എന്താണെന്നോട് മനസ്സിലാകുന്നില്ല. കോട്ടേൻ്റെ ഒരു ഭാഗമായിട്ട് തോന്നുന്നു. മൊത്തം കരിങ്കല്ലും കൊണ്ടാണ്. ഒരു മനുഷ്യനില്ല എവിടെയാണ്. ഫുള്ള് കരിങ്കല്ലും കൊണ്ടുണ്ടാക്കിയ നിർമ്മിതി. 1200 വർഷങ്ങൾക്ക് മുമ്പുള്ള ഈ നിർമ്മിതി. കാണാൻ പറ്റും അവിടെ മസ്ജിദ്. ഇവിടെ നിൽക്കുന്ന മസ്ജിദ് നല്ലൊരു കൂളിംഗ് ആണ്. ഇതിനകത്ത് അടുത്തോ ആ കഴിഞ്ഞോ നല്ലയാളെ. ആൾക്കാരോട് കയറി വരുന്നുണ്ട്.